ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് ഡ്രൈ ഫ്രൈ ആണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബി ഡി എഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ബീഫ് ഇതുപോലെ 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ചേർക്കുന്നത് 1/2 ഗ്ലാസ് വെള്ളം. ഇതും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കുമ്പോൾ ഒരു 1/4 ഭാഗത്തോളം വെന്താൽ മതി. മുഴുവനായിട്ട് നമ്മൾ വേവിച്ചെടുക്കേണ്ട, ബാക്കി അത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ വെന്ത് കൊടുക്കും. ഇപ്പം എൻ്റെ കുക്കറിൽ ഒരു 4 വിസിൽ വരുന്നത് വരെ ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം 4 വിസിലൊക്കെ വന്ന് ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. ഇപ്പം ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, നമുക്കിനി വെള്ളം ആവശ്യമില്ല. അപ്പോൾ ഈ പീസ് മാത്രം നമുക്ക് കോരിയെടുക്കാം. ഇനി ഇത് ഒരു 1/2 മണിക്കൂർ ഞാൻ ഫ്രീസറിൽ വെക്കുന്നുണ്ട്. ഫ്രീസറിൽ വെച്ച് കഴിയുമ്പോൾ ഇത് നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നത് ഒരു 1/2 ഇഞ്ച് കനത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രീസറിൽ വെച്ചുകൊണ്ട് നമുക്ക് വേഗം തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതൊരു 2 ഇഞ്ച് നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്യാം. കുറച്ച് നീളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എല്ലാ പീസും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര്. ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കരിയുള്ള അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ഒരുപാട് ചേർക്കരുത്, കുറേശ്ശെ കുറേശ്ശെ വേണം നമ്മൾ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്ക് മതി, ഒരുപാട് അങ്ങ് ലൂസായി പോകണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. BDF നിങ്ങൾക്ക് എരിവ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബീഫിൽ മസാല നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു പാത്രം വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലോ വെളിച്ചെണ്ണയോ നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് ബീഫിൻ്റെ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഈ ഓരോ പീസും ചേർത്ത് കൊടുക്കാം. എല്ലാ പീസും ഇട്ടതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എല്ലാ പീസും കൂടെ ഒരുമിച്ചിടുമ്പോൾ ചിലപ്പോൾ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം. എവിടെയെങ്കിലും ഒട്ടിച്ചേർന്ന് ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വിടിയിക്കാം. ഇപ്പോൾ ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ബീഫ് 2 വശം നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം.
ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഐറ്റം കൂടി നമുക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ അത് ബാക്കിയുള്ള ബീഫ് കൂടി പെട്ടെന്ന് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ബീഫിൻ്റെ എല്ലാ പീസും നമ്മൾ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളി ചതച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 5 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരണം. ഇനി ഇതിലേക്കൊരു 4 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് കോരി മാറ്റാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീഫ് ഡ്രൈ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.